നമസ്കാരം. വീണ്ടും ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതി ചർച്ചാ വിഷയമാവുകയാണ്. ഇതിപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും എന്തൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ നടപടിക്രമങ്ങൾ ഉണ്ടായത് എന്ന് സംബന്ധിച്ച് തർക്കവും ഉണ്ടാകുന്നുണ്ട്. വിക്ടേഴ്സ് ചാനലിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസവും വിക്ടേഴ്സ് ചാനലുമായി ബന്ധപ്പെട്ടും ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടും ചർച്ചയായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതിയുമായി സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളും നടപടിക്രമങ്ങളും സമൂഹമാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാകുന്നത്. ദേശാഭിമാനി മുൻ റെസിഡന്റ് എഡിറ്റർ പി എം മനോജ്, അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ ജോലി. റെസിഡന്റ് എഡിറ്റർ പദവി അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. പക്ഷേ വിവിധ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ അദ്ദേഹം നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു എഫ് ബി പോസ്റ്റ്, അത് ആ പോസ്റ്റ് എല്ലാവരും ഏറ്റെടുക്കുകയും അതിന് പലരും മറുപടി നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വിഷയം വീണ്ടും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. ദേശാഭിമാനി മുൻ റെസിഡന്റ് എഡിറ്റർ പി എം മനോജിൻ്റെ എഫ് ബി പോസ്റ്റ് ബെറ്റ് വെക്കാനുണ്ടോ, ബെറ്റിനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് അവസാനിപ്പിച്ചത്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം. ഗെയിൽ പൈപ്പ്ലൈൻ ആകെ കേരളത്തിൽ 510 കിലോമീറ്റർ. പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൈപ്പിട്ട് തീർത്തത് 39 കിലോമീറ്റർ മാത്രം. 2013 ഗതികെട്ട് വഴിമുട്ടി ഗെയിൽ പദ്ധതിയുടെ എല്ലാ പണിയും നിർത്തി പൂട്ടിക്കെട്ടിയതായിരുന്നു. 2016 ജൂണിൽ പദ്ധതി പുനരാരംഭിച്ചു. പിന്നെ ഒരു തടസ്സവും തടസ്സമായില്ല. തുടർച്ചയായ വർഷങ്ങളിലെ പ്രളയങ്ങൾ, ഇപ്പോൾ കൊറോണ, എന്നിട്ടും വെല്ലുവിളികളെ അതിജീവിച്ച് പദ്ധതി പൂർണ്ണതയിൽ എത്തുകയാണ്. ബെറ്റിനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഡോക്ടർ ജി വി ഹരി, അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഗവേഷകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ പോസ്റ്റിന് ബെറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു മറുപടി നൽകിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരം. ഡോക്ടർ ഹരിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് ബെറ്റിനുണ്ട്, ബെറ്റിനുണ്ട്, എൻ്റെ മറുപടി വായിക്കുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ ഹരി പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഗെയിൽ പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ അഭിമാനിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് വെറുതെയല്ല. വാതക പൈപ്പ്ലൈൻ പൊട്ടിത്തെറിക്കുമെന്ന് പ്രചരിപ്പിച്ച് നാടിനെ ഭയാശങ്കയിലാക്കി പ്രക്ഷോഭം നടത്തിയവരാണ് ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായി ഗെയിൽ പദ്ധതിയെ കൊണ്ടാടുന്നത്. പിണറായി സർക്കാരിൻ്റെ 4ാം വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഉയർത്തിപ്പിടിക്കുന്നത് UDF 90% പൂർത്തിയാക്കിയ ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതിയാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലും ലേഖനത്തിലും CPM പ്രചരണത്തിന് സർക്കാർ അടിച്ചു നൽകുന്ന ലഘുലേഖയിലും സോഷ്യൽ മീഡിയയിലും ഈ നേട്ടം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ UDF ഭരണകാലത്ത് CPM ഇതിനെതിരെ നടത്തിയ വ്യാപകമായ പ്രചാരണവും പ്രക്ഷോഭവും എല്ലാവരും മറന്നു എന്ന് ഡോക്ടർ ഹരി പറയുന്നു. ഗെയിൽ വാതക പൈപ്പ്ലൈനെതിരെ CPM പ്രക്ഷോഭത്തിലേക്ക് എന്ന തലക്കെട്ടോടെ ഇറങ്ങിയ നോട്ടീസിൽ നാടിൻ്റെ പൂർണ്ണ രക്ഷയ്ക്കായി CPM പ്രതിരോധ സമരം തുടങ്ങുകയാണ് എന്ന് പറയുന്നത് താഴെ ഉണ്ട്. വായിച്ചു നോക്കണം, ഓർമ്മ വരും. വോട്ട് നൽകിയ ജനങ്ങളെയും പ്രതിനിധീകരിച്ച നാടിനെയും ഭയാശങ്കയിലാക്കിയ ജനപ്രതിനിധികളെയും ഭരണക്കാരെയും തിരിച്ചറിയണമെന്ന് ഈ നോട്ടീസിൽ ഉത്ബോധിപ്പിക്കുന്നു എന്ന് ഹരി പറയുന്നു. 2015 ജൂൺ 16 ഇത് 1ാം ഘട്ട സമരമാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. CPMൻ്റെയും അവരോടൊപ്പം ചേർന്ന ചില തീവ്ര സംഘടനകളുടെയും ശക്തമായ എതിർപ്പിനെ മറികടന്നും ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഉപയോഗിക്കാൻ 90% പേരിൽ നിന്ന് UDF അനുമതി നേടിയിരുന്നു. 28 സ്റ്റേഷനുകൾക്ക് സ്ഥലമെടുപ്പ് വേണ്ടിയിരുന്നതിൽ 15 UDF ആണ് പൂർത്തിയാക്കിയത് എന്ന് വ്യക്തമായ മറുപടി ഇതിൽ നൽകുന്നുണ്ട്. UDF പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കും എന്ന് വ്യക്തമായപ്പോഴാണ് CPM വ്യാജപ്രചരണവും പ്രക്ഷോഭവുമായി ഇറങ്ങിയത്. ആ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ആണ് ഇപ്പോൾ പറയുന്നത്. നാഷണൽ ഗ്യാസ് നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ കൊച്ചിയിൽ നിന്ന് മംഗളൂരുവിലേക്കും കോയമ്പത്തൂരിലേക്കുമുള്ള വാതക പൈപ്പ്ലൈൻ പദ്ധതി 2007 ആരംഭിക്കുന്നത്. അതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഗെയിൽ പദ്ധതി വൈകിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞിട്ട് വേണം ഇടതുപക്ഷവും ഈ പോസ്റ്റിട്ട് ബെറ്റുവെച്ച പി എം മനോജും സ്വയം അഭിമാനിക്കാനെന്നും ഡോക്ടർ ജി വി ഹരി പറയുന്നുണ്ട്. കേരളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതും വൈകി ഓടുന്നതുമായ എല്ലാ പദ്ധതികളുടെ പിന്നിൽ നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവുമാണെന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ പൂർത്തിയാക്കിയ ഗെയിൽ പദ്ധതി ഇതുവരെ ചെയ്ത ചെയ്തികളുടെ പ്രാശസ്ത്യമായി കണ്ടാൽ മതി. ബെറ്റിനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ ജി വി ഹരി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിപ്പോൾ UDF സർക്കാരിൻ്റെ ആയാലും LDF സർക്കാരിൻ്റെ ആയാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് വേണ്ടത്. ഇതിൽ അവകാശവാദത്തിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല എന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. അത് ഞങ്ങളുടെ വിലയിരുത്തലാണ് കേട്ടോ. തീർച്ചയായും ജനങ്ങൾക്ക് ഉപകാരമാകുന്ന പദ്ധതികൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, വികസന പദ്ധതികൾ, അത് സർക്കാരുകളുടെയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല വേണ്ടത്. അത് ഇപ്പോൾ ഒരു സർക്കാർ തുടങ്ങി വെച്ചതാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് അത് തുടർന്ന് മറ്റ് സർക്കാർ അത് അവസാനിപ്പിച്ച് അത് പൂർത്തീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന്. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിക്ടേഴ്സ് ചാനലിൻ്റെ കാര്യത്തിലായാലും ഈ ഗെയിൽ വാതക പൈപ്പ്ലൈൻ പദ്ധതിയുടെ കാര്യത്തിലായാലും ഏത് സർക്കാരുകൾ അധികാരത്തിലെത്തിയാലും അല്ലെങ്കിൽ ഒരു സർക്കാർ പകുതിയാക്കിയ പദ്ധതി ഏറ്റെടുത്ത് മുഴുമിപ്പിച്ചുകൊണ്ടാവണം. അതിപ്പോൾ രണ്ട് സർക്കാരുകളുടെയും
അവകാശവാദമായി തന്നെ നമുക്കത് കണക്കാക്കേണ്ടി വരും. കാരണം ചെയ്തത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, പി ആർ വർക്കുമൊക്കെ നടത്തിക്കൊള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇന്നതുവരെ ഇന്നയാൾ ചെയ്തു, അതിനുശേഷം ഞങ്ങൾ അത് ഏറ്റെടുത്ത് പൂർത്തിയാക്കി എന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നൊക്കെ തന്നെയാണ് പറയേണ്ടത് എന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏത് സർക്കാർ വന്നാലും ഏത് രാഷ്ട്രീയ കക്ഷി കേരളം ഭരിച്ചാലും നാടിന് നന്മയാകുന്ന, നാടിന് ഗുണകരമാകുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ പരസ്പരം ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അവകാശവാദമൊക്കെ ഉന്നയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രയോജനകരമായ രീതിയിൽ അത് പൂർത്തിയാക്കുക, അതങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെയാണ്, അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെയും ഭരണഘടനയുടെയും ഒക്കെ ഒരു ഉദ്ദേശം തന്നെ അതെയാണ്. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പദ്ധതികൾ, അത് ആരായാലും ചെയ്യട്ടെ, പൂർത്തീകരിക്കട്ടെ, വിജയകരമായി തന്നെ പൂർത്തീകരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.